ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബി കെ എമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബങ്കർ ബെഡിനെ കുറിച്ചാണ്. കുറഞ്ഞ സ്ഥലത്ത് രണ്ട് പേർക്ക് ഉറങ്ങാൻ പറ്റാവുന്ന, കിടക്കാൻ പറ്റാവുന്ന സൗകര്യത്തിനാണ് ബങ്കർ ബെഡ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഹോസ്റ്റലുകളും സ്കൂളുകളിലും സ്റ്റാഫുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ലോഡ്ജുകൾ, അതുപോലെ തന്നെ റിസോർട്ടുകളിലൊക്കെ കൂടുതൽ ഇത്തരം ബങ്കർ ബെഡുകൾ ഉപകാരപ്രദമാണ്. ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സാധാരണ ഇത് വെയിറ്റ് കുറഞ്ഞ രീതിയിൽ, കനം കുറഞ്ഞ രീതിയിലൊക്കെയാണ് നമ്മളിതിനെ നിർമ്മിക്കാറുള്ളത്. ഇവിടെ നമ്മൾ നല്ല സ്ട്രോങ്ങില് നെട്ട് ബോൾട്ട് സിസ്റ്റം, ബെൽഡിംഗ് അല്ല, എല്ലാം ഊരെടുക്കാൻ പറ്റാവുന്ന നെട്ട് ബോൾട്ട് സിസ്റ്റമാണ് ചെയ്തിരുന്നത്. നാല് പീസുകളായിട്ട് ഊരെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മേലത്തെ ഓരോ പീസുകളും നമുക്ക് ഊരെടുത്ത് മാറ്റാൻ കഴിയും. അതാണ് ഈ ബങ്കർ ബെഡിന്റെ പ്രത്യേകത. 3:1 നമ്മളിത് ചൂസ് ചെയ്തിട്ടുള്ളത്. 18 kg പൈപ്പുകളാണ് നമ്മളിതിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. 2:1 പൈപ്പാണ് നമ്മൾ മുകളിൽ ഇത് ആൾക്കെടുക്കുമ്പോൾ വിഴാതിരിക്കുന്നതിന് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം ബോൾട്ടാണ്. ഊരിയെടുത്തിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. പീസ് പീസാക്കാം, 4 പീസാക്കാം. എവിടേക്ക് വേണമെങ്കിലും നമുക്കിത് ഓർഡർ തന്നാൽ കൊണ്ടുപോകാനും കൊണ്ടുവെക്കാനും നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വെക്കുന്നതിനൊക്കെ നെട്ട് ബോൾട്ട് സിസ്റ്റം സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏത് കുഞ്ഞുങ്ങൾക്കും പ്രായമായുള്ളവർക്കും എല്ലാവർക്കും ഈ നെട്ട് ബോൾട്ട് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ സുഖമാണ്. വീട്ടിലും ഇത് ചൂസ് ചെയ്യാൻ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയാണ് ഈ ബങ്കർ ബെഡ്. നിർമ്മിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എയർപോർട്ടിൻ്റെ അടുത്ത് കൊക്കോ ബൈ ഇൻ പറഞ്ഞ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഈ ബങ്കർ ബെഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയൽസ് കണ്ണൂർ ജില്ലയിലെ കീച്ചേരിയിലും ബക്കളത്തും സ്ഥാപനങ്ങളുണ്ട്. അവരാണ് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈനറായ ശരണാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. നന്നായി ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നവരാണ് അവർ. അപ്പം ഇത്തരം വർക്കുകളൊക്കെ നമുക്ക് കാണാൻ, ഇതിനെ പഠിക്കാനും അറിയാനൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുക്കുക, ബെല്ലൈക്കൺ അടിക്കുക. ഇതിൻ്റെ വിവരങ്ങൾ എല്ലാം വാട്സപ്പിൽ കൂടെ മെസ്സേജ് ആയിട്ടാണ് നമ്മൾ തരിക. വോയിസ് മെസ്സേജ് അയക്കുക, വാട്സാപ്പ് മെസ്സേജ് അയക്കുക. പരമാവധി വിളിക്കരുതെന്ന് എല്ലാവരും പറയും. തിരക്കുള്ളത് കൊണ്ടാണ് ഇപ്പം എല്ലാവരും പറയാറുണ്ട് വീഡിയോ കുറേ കാലമായിട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞ മെസ്സേജുകൾ കൂടുതൽ വരുന്നുണ്ട്. തിരക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അയക്കാത്തത്. സമയം കിട്ടുമ്പോഴൊക്കെ അയക്കാറുണ്ട്. കുറേ ആളുകൾ നമ്മോട് നിരന്തരം പറഞ്ഞിട്ട് ആണ് നമ്മൾ ഇനി വീഡിയോ വീണ്ടും കുറച്ചും കൂടി നന്നായിട്ട് ഇട്ട് സ്ട്രോങ് ആക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല വർക്കുകളൊക്കെ കുറിച്ച് അറിയാനൊക്കെ ഈ ചാനൽ വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് നോക്കാം. നീളം പറയുന്നത് 6 അടി 2 ഇഞ്ച് പുറം. സെന്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 188 cm ആണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് 6 അടി, കറക്റ്റ് 6 അടിയാണ് ഉള്ളിൽ വരുന്നത്, 183 cm. അതുപോലെ തന്നെ ഉള്ളിൽ വരുന്നത് കറക്റ്റ് 30 ഇഞ്ച്, 76 cm ആണ് വരുന്നത് ഉള്ളിൽ. 3:1 18 kg പൈപ്പുകളാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 2:1 18 kg പൈപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അടിയിൽ 8 mm ഫ്ലൈവുഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രോങ്ങിന് വേണ്ടി 2 പൈപ്പ് 2:1 പൈപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബോൾട്ട് ചെയ്തിട്ടുള്ളത് 10 mm ബോൾട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു കോണി പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 1:1 പൈപ്പാണ്, സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് സാധനങ്ങളാണ് നമ്മൾ എപ്പോഴും നിർമ്മിച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോൾ കസ്റ്റമറോട് എപ്പോഴും പറയുന്നത് ലോക്കലായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ബങ്കർ ബെഡിൻ്റെ ഈ സ്ട്രോങ് എത്ര ഇതിൻ്റെ മുകളിൽ കയറിയാലും നല്ല സ്ട്രോങ്ങിലാണ് ചേർന്നത്. സാധാരണ റെഡിമെയ്ഡായിട്ട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, 1 ഇഞ്ചിലും 1.5 ഇഞ്ചിലൊക്കെ. അപ്പോൾ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇത് ഈ കൊക്കോ ബൈ ഇൻ നമ്മളെ വീഡിയോകളും വർക്കുകൾ കണ്ടിട്ടാണ് ഈ ശരൺ ബൈ ബന്ധപ്പെടുന്ന നമുക്ക് വർക്കുകൾ നിങ്ങൾ തന്നെ വന്ന് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ
പ്രകാരമാണ് ഞങ്ങൾ ഈ കണ്ണൂര് വന്നിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ നിർമ്മിച്ചത് ആണെങ്കിൽ ഇത് നിർമ്മിക്കാൻ കഴിയും. നെട്ട് ബോൾട്ട് ആയതുകൊണ്ട് നമുക്ക് പാർസൽ അയക്കാൻ കഴിയും. അപ്പോൾ ഈ ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വാട്സാപ്പ് നമ്പർ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുക, വിളിക്കാൻ പരമാവധി ശ്രമിക്കരുത്, തിരക്കുള്ളത് കൊണ്ട് മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് വേണ്ടതെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോ അടുത്തതായി നമ്മളെ ചെയ്യുന്ന വർക്കുകൾ, നമ്മളെ ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് ആണ് നമ്മൾ ഇത്തരം വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം വർക്കുകളൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കണമെങ്കിൽ ചെയ്യണമെങ്കിലൊക്കെ ഈ ഒമേഗമായി ഫർണിച്ചർ കണ്ണൂരുമായി ബന്ധപ്പെടണം. അതുപോലെ ഡോറുകൾ യു പി എസിന്റെ ഡോറാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് ആണ് ചെയ്തിട്ടുള്ളത്. ശരൺഭായിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഈ റൂമിലും നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടോട്ടലി 18 റൂമുകളാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത്. 18 റൂമുകളിൽ വിശേഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ആ അതിനെ കാണിക്കുന്നില്ല, കുറച്ച് ഷോർട്ടായിട്ടാണ് നമ്മൾ ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഫാബ്രിക്കേഷന്റെ ഏത് വർക്കുകളും നമുക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഗ്രിൽസോ ഹാൻഡ്രെയിൽസോ ഏത് വർക്കുകൾക്കും നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലേക്ക് നമ്മളെ സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പുമായി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മൾ ബന്ധപ്പെടും. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത പിന്നീട് കുറച്ച് നോക്കാം. ഇത് ഇതേപോലത്തെ 18 റൂമുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ 18 റൂമുകൾക്കും നല്ല മനോഹരമായിട്ട് നമ്മുടെ ഇന്റീരിയൽ ചെയ്തിട്ടുണ്ട്. ഡോറ്, കബോർഡ്, അലമാര, അങ്ങനെ എല്ലാം ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ എവിടെ വേണമെങ്കിലും വന്നിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ഇത്തരം വർക്കുകൾ ഇന്റീരിയൽസോ ഫാബ്രിക്കേഷനോ അലുമിനിയം സ്റ്റീൽ ഫാബ്രിക്കേഷനോ അങ്ങനെ എന്ത് ഈ ഇന്റീരിയൽ സ്റ്റീൽ വർക്കുമായിട്ടും ഇന്റീരിയലുമായും ബന്ധപ്പെട്ട് യു പി എസ് സി ഡോറുകൾക്ക് എല്ലാമായും ബന്ധപ്പെടാം. അപ്പോൾ ഇത്തരം ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ സുഹേലിനോടൊപ്പം സുനിൽ വളയംകുളം സൈനിങ് ഔട്ട്.